അങ്ങനെ ഗായ്സ് നാലാം ദിവസത്തെ സോറി അഞ്ചാം ദിവസത്തെ അഞ്ചാം ദിവസത്തെ അത്താഴത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതിലേക്ക് അത്താഴത്തിലേക്ക് ഇനായ ഉണ്ട്. ഇന്ന് പ്രശസ്ത സെലിബ്രിറ്റി ഇനായ ഉണ്ട്. അതുപോലെ ചിക്കൻ ചിക്കൻ ചുക്ക ചമ്മന്തി ചൊക്ക എന്നാ ചോപ്പ പിന്നെ ബീട്രൂട്ട് അങ്ങനെ പലവിധ ഐറ്റംസുകൾ ഉണ്ട് ഗൈസ്. അപ്പൊ നേരം വൈകിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കണം ഗൈസ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലോട്ടസ് 365 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പുമായിട്ടാണ്. ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 200-ൽ പരം ഗെയിംസുകൾ നിങ്ങൾക്ക് കളിക്കാനും അതുപോലെ ലോകത്ത് നടക്കുന്ന എല്ലാവിധ ഗെയിംസുകൾ നിങ്ങൾക്ക് വീക്ഷിക്കാനും ലൈവ് മാച്ചുകൾ IPL പോലുള്ള മാച്ചുകളൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വീക്ഷിക്കാനും അതുപോലെ ഇതിൽ സംഭവിക്കുന്ന വിന്നേഴ്സിനെ പ്രെഡിക്റ്റ് ചെയ്ത് പ്രെഡിക്ഷൻ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിന്നറായി ക്യാഷ് പ്രൈസുകൾ നേടാനുള്ള വലിയൊരവസരമാണ് ഈ ലോട്ടസ് 365 എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഒരുക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും പോയിട്ട് ഇതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. കാരണം ഇത് 100% ട്രസ്റ്റഡ് ആണ്. 24-hour കസ്റ്റമർ സപ്പോർട്ട് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് കാജൽ അഗർവാള്, സ്നേഹ ശർമ്മ, നവാസ് ബിൻ സിദ്ദീഖ് എന്നിങ്ങനെ പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റീസാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. വലിയൊരു അടി ആട്ടോ എന്ത് ചെമ്മീൻ എടുത്താ വെളുത്തുള്ളി എടുത്തില്ലേ ജി ചെമ്മീൻ എടുക്കേ എത്ര നോക്കാ ഇത് ഫുള്ളോ എത്ര ഉണ്ടോക്ക് ഒരു 40 രൂപ കണ്ട് എടുത്തോ ജെ ഏകദേശം എത്ര ഉണ്ട് നോക്കാതെ പൊടി എടുക്കണ്ട നല്ല നോക്കി എടുത്തോട്ടോ അങ്ങനെ കൗത്തുക അപ്പൊ 140 ഗൈസ്. അപ്പൊ നമ്മളെ എന്ത് വെച്ചാലേ നമ്മക്ക് നല്ല മാങ്ങയും കൂട്ടിയാണ്ട് ചമ്മന്തി ഇറക്കണം പറയുന്നു. അപ്പൊ ചെമ്മീന് കുറച്ചത് ഞങ്ങളോട് പറഞ്ഞേ ഞാൻ വണ്ടിയും കൊണ്ടാണ് വരുമ്പോഴത്തേ വണ്ടി പാഞ്ഞാണ് വരാൻ നിക്കണ്ടാന്ന് ഇബ്രാഹിംകുട്ടി. എങ്ങോട്ട് പോയിക്കാ ചിക്കൻ ആണ് ചോര 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 ഇബ്രാഹിം എന്താ പറയണേ ഏ ബലൂണോ അനക്കോലെ എന്നോട് ഞാൻ പറഞ്ഞു ബലൂണിന്റെ വർത്താനം പറയരുത്. ആ കുട്ടികളെ കൊല്ലി കുടുങ്ങിയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ വേറെ സാധനം തരട്ടെ നിങ്ങക്ക് തരട്ടേ അത് ചിക്കനാണ് ചിക്കനാണ് നെയ്യ് ഐസ് എല്ലാവർക്കും ഓരോന്ന് കൊടുത്ത കൂട ഐസ് ആക്കണ 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 നമുക്ക് ആലോചിക്കും. ഇപ്പൊ ഞാൻ ഗൾഫ് ബസാറിലാണ് കിട്ടുള്ളൂ. ഞാൻ ഇത് കോഴിപ്പീടി പോയതല്ലേ. ആക്കണാക്കണ ഐസ് കൊടുക്കണ ജിബ്രാനൊക്കെ കൊടുക്കേ അവത്തൊക്കെ വരണ്ട കൊടുത്താൽ മതി. എൻ്റെ കുട്ടിയൊക്കെ കണ്ടോ എന്തെങ്കിലും കിട്ടിയെങ്കിൽ നിൽക്കണ. ഓ മൂകാവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂത്തിങ്കളാവുന്നു ഭാര്യ പൂത്തിങ്കളാവുന്നു ഭാര്യ അല്ലെങ്കിൽ പൂത്തിങ്കളൊക്കെ പാടല്ലേ അരിച്ചാലോ. എന്നാ ചിക്കന് ആ വെളുത്തുള്ളി ഒരു മോരിന്റെ കുപ്പി പിന്നെ ഒരു കുറച്ച് ചെമ്മീൻ മകൾ ചമ്മന്തി ചേർക്കാൻ. ഓക്കെ അപ്പൊ പോരെ സന്തോഷമായില്ലേ. കുട്ടികൾക്ക് ഐസ് കൊടുക്കോ എല്ലാവർക്കും കൊടുക്കോ ജാലിയാക്കട്ടാ ഏ ഇഷ്ടപ്പെട്ടാ പൊട്ടിച്ചാടാ അപ്പിച്ച് പൊട്ടിച്ചാറ്റില്ലേ അപ്പിച്ച് പൊട്ടിച്ച നോമ്പുറിയില്ലേ എനിക്ക് എന്റെ ഇതൊക്കെ മാറിക്കോളൂ എന്തേ. ഹായ് ഗായ്സ് കുഞ്ഞു എന്തൊക്കെയാണ് സ്പെഷ്യൽ
സമൂസ അത് എവിടുന്നാണ്? ആരുടെ? എപ്പോ സമൂസ കണ്ടിട്ട് വലിയ മെച്ചൊന്നും തോന്നുന്നില്ല. ഞാൻ കേട്ടോ, ഫ്രൂട്ട്സിലേക്ക് എന്താണ് ഉള്ളത്? നോമ്പ് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് വാടാച്ചിയാണല്ലോ. ഇന്ന് സോനൊക്കെ ഉണ്ട് നോമ്പറക്കാന്. നോമ്പറപ്പിച്ചല്ലേ ഇന്ന് ഇവിടെ? ഇന്ന് നോമ്പറപ്പിച്ചല്ലേ ഇഞ്ഞോളെ നമ്മളവിടെ? ഇതെന്താണ് ചോര? മുരന്തിയോ? മുരന്തി മുന്തിരിയോ? സനോ ഇജിണ്ടെന്ന് നോൽപ്പറക്കാം. പിന്നാരാ? യാ അന്ന് അമ്മോനെ കണ്ടിട്ടുണ്ട് ഗൈസ്. അമ്മാൻ്റെ പെണ്ണുങ്ങളെ പ്രസവിച്ച് കിടക്കാണ്. അപ്പോൾ നോമ്പുറക്കാനോ ഇതിനൊന്നും അവിടെ അവിടെ അല്ല, ഒറ്റപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ ഗൈസ്. ഒറ്റപ്പെട്ട ജീവിതമാണ്. അമ്മോനൊരു ഹെൽപ്പ് കൊടുക്കുമ്പോൾ ഗൈസ് രണ്ടാമത് തട്ടല്ലടാ. നോമ്പറക്കാൻ വന്നതാണ്, മൊബൈൽ ഇട്ട്. അല്ലേ ഇവിടെ നിന്നാ മതി, എനിക്ക് കിടക്കാനൊരു റൂം. എ സിയിലെ റൂമ് തരാം. അനുവിനെ റൂമിൽ നിന്ന് ഇറക്കി വിടും. ചിന്തിനെ അനുവിനെ അനക്ക് റൂമായ പോരെ. എന്നാ വാങ്ങി കൊടുക്കുമ്പോ വാങ്ങിക്കൊടുക്കണ്ടേ. ഞാൻ പറഞ്ഞോളേ സോൻ, തുറന്നു തുറന്നു കേട്ടോട്ടെ. പറഞ്ഞ എന്താ നിങ്ങൾ ചെവിയിൽ എടുത്തിട്ട് ചൂടുന്നോളി? എന്തുണ്ട് അത്? മുഹബ്ബത് കാ സുലൈമാനി, മുഹബ്ബത് കാ സർബത്ത്. ഞാൻ പറഞ്ഞോളേ ആരാകും. എന്നതില് മധുരം കുറവാണല്ലോ. ഇതിന് മധുരല്ല. പുതിയ ഐറ്റാട്ടോ. ഇതാരെ സ്പെഷ്യലാ? ചിഞ്ചി സ്പെഷ്യൽ. ചിഞ്ചി സ്പെഷ്യൽ തുറക്കുന്നതിന് കോഴിക്കുളം ഒഴിച്ചിട്ടുണ്ടല്ലോ. കോഴിക്കുളം ഒഴിച്ചിട്ടുണ്ടല്ലോ. വാങ്ങിക്കണേ. വാങ്ങിക്കണ്ടാ? ആ എന്നാ നോമ്പ് തുറന്നു കൊടുക്കാം. ഇതെന്തോ ഞങ്ങള് പായസത്? വെറൈറ്റി കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത രസണ്ട് കൊടുക്കേ. എല്ലാവർക്കും കൊടുക്കേ. സോനനൊക്കെ കൊടുക്കേ. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മളന്നത്തെ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞു. അപ്പൊ കുഞ്ഞോളോട് ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ കുറച്ച് മാങ്ങുണ്ട്, മാങ്ങ ഒന്നാണ് മാറുന്നത് ഇബ്രാഹിമേ. പച്ച മാങ്ങ ഇത് നമ്മളെ നൗഫലിന്റെ പേരിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പൊ ഇതൊന്നും അരിഞ്ഞാണ്ട് ഇബ്രാഹിമേ എന്താണ് എനിക്ക് നൗഫലിന്റെ ഒപ്പം? അതെ, നൗഫലിന്റെ നൗഫൽ കാക്കുവിന്റെ പപ്പാനെ കൊണ്ട് പറപ്പിച്ചതിലെ ഇബ്രാഹിമ് മാങ്ങ വേണം പറഞ്ഞാണ്ട്.
അങ്ങനെ പറപ്പിച്ച് മാങ്ങയാണ്. അപ്പൊ ഇതാക്കുന്ന മാങ്ങ അല്ല മുളക്. എവിടെ ഞാൻ കാണിച്ചു കൊടുക്ക. ഉപ്പും ഈ നോമ്പ് തുറന്നതിന് ശേഷം പങ്ങാടിയിലൊക്കെ ആകെ മാങ്ങയാണ്. ഇതന്നെ അവിടെ ഇത്ര രസം ഉണ്ടാവില്ല അവിടുത്തെ. എന്നായിക്കോട്ടെ, എന്നാ ചമ്മലെടുത്ത് ചെലക്കലടിച്ച് ഫുൾജാറ് അപ്പൊ ഗ്യാസ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മളെ നാടൻ മാങ്ങ ഉണ്ട്, അതായത് നല്ല പാകത്തെ പുളി നോഫല് ഓന്റെ വീട്ടില് അച്ചാറിടാണ്ട് നനച്ച് നാടൻ മാങ്ങയല്ല, എന്നാ കപ്പ്യാങ്ങിയും കോമാങ്ങിയും നല്ലതിനും. ഇതിക്ക് നാടൻ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അല്ലേ. ഉമ്മ പച്ചക്കറിയൊക്കെ പറഞ്ഞാ എടുത്തിട്ട്, ഇമ്മ പച്ചക്കറിയൊക്കെ പറഞ്ഞാ പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് അതെടുത്തച്ചടാ, അത് നാളെ തിന്നാട്ടോ. ആയിക്കോട്ടെ, ഇനിമുണ്ടായിരുന്ന ഒരു കഷ്ണം കഴിയുമ കത്തിയായിട്ട് എന്താണോ ഒരു കഷ്ണം ആണോ? പിന്നെ എന്തിനാ മുളക് പൊടിയാക്കണം? പിന്നെ കുഞ്ഞോക്കും ചോദിക്കാം.